മലബാർ പ്രവിശ്യയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള തിക്കൊടി എന്ന കൊച്ചു ഗ്രാമം മലബാറിൻ്റെ ദേശീയ സമരധാരയിലെ എല്ലാ ഹൃത്സ്പന്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ ഗ്രാമം നാളുകൾ താണ്ടിയിരുന്നത് അവിടെ കുഞ്ഞപ്പന്നായാർക്കും നാരായണിയമ്മയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഒരു മകൻ ജനിച്ചു അനന്തൻ എന്ന് അവന് പേരിട്ടു നായർ വംശാവലിയിൽ പെട്ടതുകൊണ്ട് അനന്തൻ നായർ എന്നായി പേര് നന്നെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു പിന്നെ അനന്തന് കൂട്ട് അനന്തൻ്റെ രക്ഷകർത്താവ് മാർഗദർശിയെല്ലാം മുത്തശ്ശനായി കുഞ്ഞപ്പനായരുടെ ഓർമ്മ പകുത്ത് ചേർത്തിട്ടോ അതോ പേരക്കടാമിനോടുള്ള വാത്സല്യം മൂലമോ അനന്തനെ കുഞ്ഞനന്തൻ എന്നാണ് മുത്തശ്ശൻ വിളിച്ചത് അതോ തുടക്കം മുതലേ കുഞ്ഞനന്ദൻ എന്നുള്ള പേര് തന്നിൽ പതിഞ്ഞിരുന്നു എന്ന് ചോദിച്ചാൽ കഥാപുരുഷൻ പറയും രണ്ടായാലും ഫലത്തിൽ ഞാൻ കുഞ്ഞനന്ദൻ നായരായി പി കുഞ്ഞനന്ദൻ നായരായി കൊയിലാണ്ടിയിലെ ബേസിൽ മിഷൻ മിഡിൽ സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം മുത്തച്ഛൻ നാടക കമ്പക്കാരുടെ ആയിരുന്നു സ്വാഭാവികമായും കൊച്ചുമകനിൽ നാടക ഭ്രമം അദ്ദേഹം ഉണർത്തിയെടുത്തു മുത്തച്ഛനോടൊപ്പം നാടകങ്ങൾ കാണാൻ പോയി മുത്തച്ഛൻ്റെ നാടക പരിശ്രമങ്ങളിൽ സാക്ഷിയായും ചെറിയ തോതിലുള്ള പങ്കാളിയുമായിട്ടായിരുന്നു ബാല്യകൗമാരങ്ങൾ താണ്ടിയത് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം അധ്യാപക പരിശീലനത്തിന് പോയി അധ്യാപകനായി പരിശീലനം പൂർത്തിയാക്കിയ ശേഷം താൻ പഠിച്ചിരുന്ന അതേ സ്കൂളിൽ തന്നെ അദ്ദേഹം ഒരു അധ്യാപകനായി ചേർന്നു അവിടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കൊളോണിയൽ ഭരണത്തിൻ്റെ എല്ലാ എന്താ പറയുക ധാർഷ്ട്യപൂർണമായ അടിച്ചമർത്തലുകളും അവമതികളും താണ്ഡവമാടുന്ന നാളുകളായിരുന്നു സ്വകാര്യ സ്കൂളിലെ അധ്യാപകരെ നാലാം കിടക്കാരായി മാത്രം കണ്ടിരുന്ന ഭരണ പാരമ്പര്യമാണ് ആ നാളുകളിൽ അവിടെ ഉണ്ടായിരുന്നത് ഒരേ കർമ്മം ചെയ്യുന്ന അധ്യാപകർക്ക് പല ശ്രേണികളായി പകർത്ത് നിർത്തിക്കൊണ്ടുള്ള വിവേചനാപൂർണ്ണമായ പെരുമാറ്റങ്ങളോട് കുഞ്ഞാനന്ദൻ നേർക്ക് അസഹിഷ്ണുത തോന്നി അദ്ദേഹം അതിനെതിരെ പ്രതിഷേധിക്കുവാൻ മുന്നിട്ടിറങ്ങി ഒരു സമരബാന്ധാവിൽ പങ്കാളിയായി ചേർന്നതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്നും അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നു പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് സാമൂഹ്യ പ്രവർത്തകനായി നാടിൻ്റെ സ്പന്ദനങ്ങളോട് ഇടചേർന്നുകൊണ്ട് ചില പൊളിച്ചെടുത്തുകൾക്ക് നേതൃത്വ നേതൃത്വം നൽകുന്ന ഒരു ധാരയുടെ ഭാഗമായിട്ടാണ് അതിനിടയിൽ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ ചിന്തകൾ അദ്ദേഹം ഭാവഗീതങ്ങളായി രചിക്കുവാൻ തുടങ്ങി മുമ്പിലുണ്ടായിരുന്ന മാതൃക മുത്തച്ഛൻ കഴിഞ്ഞാലുണ്ടായിരുന്ന ഏറ്റവും അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് സഞ്ജയൻ എന്ന ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനായിരുന്നു ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അദ്ദേഹം കവിതകൾ എഴുതുവാൻ തുടങ്ങി അങ്ങനെ കവിയായി രംഗപ്രവേശം നടത്തി അല്പം കഴിഞ്ഞപ്പോൾ കുഞ്ചനന്ദൻ നായരുടെ എഴുത്തു രീതികൾ നർമ്മഭാവത്തിലാണ് കൂടുതൽ ഇണങ്ങുന്നതെന്ന് സഞ്ജയൻ കണ്ടെത്തി സഞ്ജയൻ്റെ കൂടി നിർദ്ദേശപ്രകാരം ആക്ഷേപഹാസ്യ ധാരയിൽ കുഞ്ഞനന്ദൻ നായർ എഴുത്തുമട്ടം തുടർന്നു അങ്ങനെ അറിയപ്പെടുന്ന ഒരു ആക്ഷേപഹാസ്യ സാഹിത്യകാരനായി കുഞ്ഞ കുഞ്ഞനന്ദ നായർ ആ കാലഘട്ടത്തിൽ മെല്ലെ മെല്ലെ വേരുകൾ തേടിയെടുക്കുവാൻ തുടങ്ങി അവിടെ അത്തരമൊരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ആനന്ദെന്ന പേരല്ല കുഞ്ഞനന്തൻ നായർക്ക് ഇണങ്ങുക ജനിച്ച നാടിൻ്റെ പൈതൃകധാരയോട് ചേർത്ത് കൊണ്ട് മറ്റൊരു തൂലിക നാമമാണ് ഇണങ്ങുക എന്ന് സഞ്ജയന് തോന്നി സഞ്ജയനൊരു പേര് നിർദ്ദേശിച്ചു അത് നന്നെന്ന് കുഞ്ഞനന്ദൻ നായർക്കും തോന്നി അങ്ങനെയാണ് പി നായർ തിക്കൊടിയൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത് ദിനപ്രഭ എന്ന പേരിൽ പുറത്തിറങ്ങിയിരുന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായാണ് ഒരു കുറച്ചിടനാൾ നാം തെക്കടിയേനെ കാണുന്നത് അവിടെ നിന്നും അദ്ദേഹം ആകാശവാണിയിൽ ഒരു തിരക്കഥാകൃത്തായി പ്രക്ഷേപണ വിഭാഗത്തിൽ ഉൾച്ചേരുകയും ആകാശവാണിയിലെ സജീവ സാന്നിധ്യമായി മാറുകയും ചെയ്തു ആകാശവാണിയുടെ അരങ്ങിനകത്തും പുറത്തുമായി എസ് കെ പൊറ്റക്കാട് ഉറൂബ് എൻ വി കൃഷ്ണ കെ എ കൊടുങ്ങല്ലൂർ വി അബ്ദുള്ള പി ഭാസ്കരൻ അങ്ങനെ തുടങ്ങിയ ആ കാലഘട്ടത്തിലെ സാംസ്കാരിക ധാരയിലെ മുൻനിര നക്ഷത്രങ്ങളുമായി ഏതാണ്ട് തത്തുല്യമായ പദവിയിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തന രംഗത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ തിക്കുടിയുടെ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു ആ ഒരു കൂട്ടായ്മ ഒരുപാട് ഒരുപാട് നല്ല കലാസൃഷ്ടികൾ മലയാളത്തിൻ്റെ സംസ്കൃതിക്ക് സമ്മാനിച്ചുമിരുന്നു ആകാശവാണിക്ക് വേണ്ടി ചിലപ്പോൾ ഗാനങ്ങൾ ഒരുക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അല്പം പോലും അതിൽ ശങ്കിച്ചു മാറി നിൽക്കാതെ അതിനും ഒരുമ്പെട്ട് മുന്നിട്ടിറങ്ങിയിരുന്നു തെക്കൊടിയൻ തെക്കൊടിയൻ്റെ ആകാശവാണി നാളുകളിലെ പല ഗാനരചനകൾക്കും സംഗീതം പകർന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിരുന്ന കെ രാഘവൻ മാസ്റ്ററായിരുന്നു ആയിരുന്നു ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് തെക്കൊടിയൻ വിവാഹിതനാകുന്നത് ഏഴ് വർഷത്തെ കാല ദൈർഘ്യമേ ആ ദാമ്പത്യത്തിനുണ്ടായുള്ളു തൻ്റെ ഭാര്യ സമയതീരത്തിനപ്പുറത്തേക്ക് പിൻവാങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ വാത്സല്യത്തിൻ്റെ ജാഗരൂകമായ കരുതൽ അത്രയും ഏകപുത്രിക്ക് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞു വയ്ക്കുകയായിരുന്നു പോർട്ടുഗീസ് അധിനിവേശത്തിൻ്റെയും കടലിൻ്റെയും കടൽ തീരങ്ങളുടെയും ഇവിടങ്ങളിലായി അധിവസിക്കുന്ന ജനസമൂഹത്തിൻ്റെയും കഥകൾ കാലത്തിൻ്റെ വിവിധ തട്ടുകളിൽ നിന്നെടുത്ത് ഏകോപിപ്പിച്ചുകൊണ്ട് തൻ്റെ ഭാവനയ്ക്കൊത്ത് നിവേശിപ്പിച്ചുകൊണ്ട് അക്ഷര ചാർത്തുകളായി പകർത്തു തരുന്ന ചുവന്ന കടൽ എന്ന നോവൽ നോവലിസ്റ്റ് എന്ന നിലയിൽ തിക്കൊടിയൻ ഏറെ ആഘോഷിക്കപ്പെടാതെ പോയത് ഒരു പക്ഷേ ചുവന്ന കടലിന് ശേഷം അതേ ഗരിമ അവകാശപ്പെടാവുന്ന തോതിലുള്ള രചനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായത് ഉണ്ടാകാതെ പോയതുകൊണ്ടാണോ അതോ അദ്ദേഹം ആ രംഗത്ത് വേണ്ട വിധം ശ്രദ്ധ പതിപ്പിക്കാതെ പോയത് എന്നുള്ളത് ഇനിയും തേടി ഉത്തരം കാണേണ്ട ഒരു ചോദ്യമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകൾ എന്ന് പറയുന്നത് അശ്വഹതയും പഴശ്ശിയുടെ വാളുമാണ് പഴശ്ശിയുടെ വാൾ എന്ന ചിത്ര നോവലിൽ വീണ്ടും ചരിത്രം സ്പന്ദിച്ചുകൊണ്ട് കടന്നു വരുന്നു പക്ഷേ ചുവന്ന കടലിന് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ സ്തോഭജനകമായ മുഹൂർത്തസന്ധികൾ കൊണ്ട് അത്രയേറെ ശക്തമായ ഒരു അവസ്ഥയിലേക്ക് പ്രകാശന ചൈതന്യത്തിലേക്ക് ആ നോവൽ എത്തിയില്ല എന്നാണ് വായനാനുഭവം നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നത് എന്തായിരുന്നാലും ആ ധാരയിൽ അദ്ദേഹം രചന തുടർന്നില്ല എന്നുള്ളത് മലയാളത്തിന് ഒരുപക്ഷെ ലഭിക്കുമായിരുന്ന ചരിത്രാഖ്യായികളുടെ വലിയ ഒരു സമ്പാദ്യത്തിന് കുറവ് വരുത്തി എന്ന സത്യം നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ എഴുതിയ ജീവിതം എന്ന നാടകത്തോടു കൂടിയാണ് നാടകധാരയിൽ തെക്കൊടിയൻ ശ്രദ്ധിക്കപ്പെടുവാൻ തുടങ്ങുന്നത് ആ നാടകം ആ നാടകത്തിന് രംഗാവിഷ്കാരമുണ്ടായി കേന്ദ്ര കലാസമിതിയുടെ വളരെ വാശിയേറിയ ഒരു നാടക മത്സരത്തിൽ അതിന് സമ്മാനം നേടുവാനുള്ള നിയോഗവും ഉണ്ടായി അതോടെ തെക്കുടിയൻ മലബാർ പ്രവിശ്യയിലെ പ്രമുഖരായ നാടകർത്തുക്കളുടെ കൂട്ടത്തിൽ ഒരു തലമൂത്ത കാരൻ അവരായി അവരോധിക്കപ്പെടുകയും ചെയ്തു നാടക പ്രമേയങ്ങളിൽ നിന്നും തെലവും വ്യത്യസ്തമായ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം കന്യാഹൃദയം എഴുതിയത് മലബാറിലെത്തി വേരുകൾ സ്വന്തമാക്കുവാൻ വേണ്ടി മണ്ണിനോട് പടമൊരുതിയ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചില പരിച്ഛേദങ്ങളെടുത്തുകൊണ്ടാണ് ആ നാടകം അദ്ദേഹം കരുപിടിപ്പിച്ചത് അവിടെയും രചനയിൽ ആ രചനയിൽ ഉൾച്ചേർത്ത് വരുന്ന ജീവിത സാക്ഷ്യങ്ങളിൽ താൻ പുറകിലല്ലെന്ന് തെക്കുടിയൻ്റെ തൂലികയ്ക്ക് അനായാസമായി സ്ഥാപിച്ചെടുക്കുവാൻ കഴിഞ്ഞു മുപ്പതിലേറെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് തെക്കുടിയൻ അവയിൽ പലതരം മനുഷ്യരുണ്ട് തെന്മയുടെ മൂർത്തികളായി മാറിയവരുണ്ട് നന്മയുടെ സാക്ഷ്യങ്ങളായി വർത്തിച്ചവരുണ്ട് രണ്ടിനുമിടയിൽ ഏത് തീരത്തിലേക്കാണ് തങ്ങൾ ചെന്നടിയുക എന്നുറപ്പില്ലാതെ ഉഴറുന്ന കഥാപാത്രങ്ങളുണ്ട് അവരിൽ നന്മയും തിന്മയും നിവേശിതമായിട്ടുണ്ട് പക്ഷേ ഏറ്റവും നീചമായൊരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ വരച്ചു തീർക്കുമ്പോഴും നാം ആത്യന്തികമായി ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിലും ഏറ്റവും കൂടുതൽ നിരാശത അനുഭവിച്ച് ആ നൈരാശ്യത്തിൻ്റെ ചുഴിയിൽ സ്വയം നഷ്ടപ്പെടുവാൻ വേണ്ടി വിമ്പുന്ന ഒരു കഥാപാത്രത്തെ എടുത്ത് അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് നമ്മുടെ മനസ്സർപ്പിക്കുമ്പോഴും നമുക്ക് അവിടുത്തെ അന്തർധാരയിൽ നിന്നുകൊണ്ട് പ്രത്യാശയുടെ ഒരു കിരണം എന്നെങ്കിലും എവിടെയെങ്കിലും നിന്ന് കടന്നു വരും എന്നുള്ള ആത്മാവിൻ്റെ ഉത്കടമായ ദാഹം കടന്ന് സ്ഫുരിക്കുന്നത് കാണാൻ കഴിയും തെക്കൊടിയനെ നാടകകൃത്തായി നാം അംഗീകരിക്കുന്നു നോവലിസ്റ്റായി ഒരു അംഗീകാരം നേടുന്നതിന് അദ്ദേഹത്തിന് ചുവന്ന കടൽ തന്നെ ധാരാളമാണ് പ്രക്ഷേപണകലയിൽ കലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കാലം അംഗീകരിച്ച് കഴിഞ്ഞതാണ് ഇതോടൊപ്പം തന്നെ ഇവയേക്കാൾ ഒട്ടും താഴെയല്ല അല്പം മുൻപിൽ എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായൊരു രചന ആത്മകഥാ രൂപത്തിൽ അദ്ദേഹം എഴുതിയ അരങ്ങ് കാണാത്ത നടൻ അരങ്ങിൽ കട്ടൻ ഉയരുമ്പോൾ യവനിക ഉയരുമ്പോൾ സ്പോട്ട് ലൈറ്റിൻ്റെ ചുവട്ടിൽ ബാലനായി ഞാൻ നിൽക്കുന്നു എനിക്കറിയില്ല എൻ്റെ ഭാഗമെന്തെന്ന് പോഷൻ പഠിക്കാതെ ആരെങ്കിലും വെള്ളി വെളിച്ചത്തിൻ്റെ മുമ്പിൽ വലിയൊരാൾക്കൂട്ടത്തിൻ്റെ ഈ ജീവിതമെന്ന് പറയുന്ന മഹാസാഗരം മുഴുവൻ ഒരു സദസ്സായി മുമ്പിൽ ആർത്തലച്ചുകൊണ്ട് എൻ്റെ ഓരോ ചലനത്തെയും ഓരോ വാക്കിനെയും ശ്രദ്ധിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്താണ് അടയേണ്ടതെന്ന് അറിയാത്ത എന്താണ് മൊഴിയായി ചൊല്ലേണ്ടത് ഉരുവിടേണ്ടതെന്ന് അറിയാത്ത സംഭ്രമം വിട്ടുമാറാത്തൊരു കുട്ടി ആ കുട്ടി ജീവിതം കാണുകയാണ് ആ കുട്ടി ജീവിതത്തിൻ്റെ നേരത്തെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ജീവിതത്തിൽ നിന്ന് ഉത്തരങ്ങൾ തേടുകയാണ് അനുഭവങ്ങളെ അക്ഷരങ്ങളായി ലിപികളാക്കി ചേർത്തുകൊണ്ട് സ്വന്തം പോർഷൻ എഴുതി തകയ്ക്കുകയാണ് ഒരു സ്വകാര്യ സംഭാഷണ വെളിയിൽ തെക്കിടിയും പറഞ്ഞത് പറയേണ്ട ഭാഗങ്ങൾ പഠിച്ചു വന്നപ്പോഴേക്കും യവനിക താന്നു പിന്നീട് ആട്ടത്തിന് അവസരം കിട്ടാതെ പോയ ഒരു നടനാണ് ഞാനെന്നാണ് അതൊരു പക്ഷേ വെനിയുതമായി പറഞ്ഞതാകാം അതല്ല എങ്കിൽ ദാർശനികമായ ഉൾക്കാഴ്ചയോടുകൂടി പറയേണ്ടത് പറയാൻ ഉഴൻ തകയാതെ പോയ ജന്മമാണ് തൻ്റേതെന്നുള്ള ഒരു ഏറ്റുപറച്ചലിൻ്റെ ഭാഗമായി ഉരിയാടിയതുമാകാം ഏതായാലും അന്തരിച്ച നടൻ നാടകകാരൻ കെ പി ഉമ്മർ പറഞ്ഞൊരു പരാമർശം ഞാൻ ഈ കൂട്ടത്തിൽ ആദരപൂർവ്വം അയവിറക്കുകയാണ് തിക്കു തിക്കുടിയനെ അടുത്ത ചങ്ങാതിമാർ അങ്ങനെ ഒരു ഓമന പേരിട്ട് വിളിക്കാറുണ്ടായിരുന്നു ഉമ്മർ അക്കൂട്ടത്തിൽ പെടുന്നു തിക്കു എഴുതിയ ഏത് നാടകത്തെക്കാളും ഏത് നോവലിനേക്കാളും ജീവിതത്തിൽ സ്വയം നിവർത്തിച്ചാടിയ ഏത് ക്ഷോഭപൂർണമായ കലാപത്തെക്കാളും നാടകീയത നിറഞ്ഞതാണ് അരങ്ങെ കാണാത്ത നടൻ എന്ന ആത്മകഥയാണ് ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിലെ സ്തോഭ നിമിഷങ്ങളെ അക്കമിട്ട് നിരത്തി എഴുതി പ്രതിപാദിച്ച് പോന്നിട്ടുള്ള ഒരു ആത്മകഥയല്ല അത് അവനവനോട് കലഹിച്ച് ചുറ്റുപാടുകളോട് കലഹിച്ച് ആ കലഹത്തിനിടയിലും സമൂഹത്തെ സ്നേഹിച്ച് പ്രണയിച്ച് സമൂഹത്തിലെ ഭ്രംശങ്ങളോട് പൊരുത്തപ്പെടാനാവാതെ ജീവിതം ഒരു കലാപമാക്കി മാറ്റിയ എന്നാൽ കാഴ്ചയിൽ വളരെ സൗമ്യനായ ആ സൗമ്യഭാവത്തിനുള്ളിൽ ഒതുക്കി വെച്ച ക്ഷോഭത്തിൻ്റെ അഗ്നിസ്പുലിംഗങ്ങളെ അക്ഷരങ്ങളായി പകുത്ത് ചേർത്ത് വെച്ച് അവനവനോട് പോലും ദാക്ഷിം കാണിക്കാതെ എഴുതിയ ഉമ്മർ നാലു രാജ്യങ്ങൾ മലേഷ്യ തായ്ലാന്റ് ടാൻസാനിയ ചൈന അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം പന്ത്രണ്ടാം വോളിയം പെൻഡ്രൈവിൽ സഞ്ചാരം വോളിയം നമ്പർ ട്വൽവ് ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്ര വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂറിലേക്ക് കേൾവി ചുവന്ന കടൽ തൊട്ടാണെന്ന് ഞാൻ പറഞ്ഞു മുമ്പേ പക്ഷെ തെക്കുടിയൻ എന്ന വ്യക്തിയെ സിനിമയോട് ചേർത്തുള്ള പരിവർത്തത്തിൽ ശ്രദ്ധിക്കാൻ ഇടവരുന്നത് അരവിന്ദൻ്റെ ആദ്യ ചിത്രമായ ഉത്തരായണത്തിന്റെ അണിയറ ശില്പികളിൽ പട്ടത്തുപിള്ള കരുണാകരനോടൊപ്പം തിക്കുടിയൻ്റെ പേരും ചേർത്ത് കണ്ടപ്പോഴാണ് അവരൊരുമിച്ചാണ് ആ ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതിയത് അങ്ങനെ ആ ചിത്രം മലയാള സിനിമയിലെ വ്യത്യസ്തമായ ഒരു നിലപാടിൻ്റെ വിളംബരം കൂടിയായിരുന്നതുകൊണ്ട് അതിലെ ചലച്ചിത്രപരമായ മികവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഷ ഇങ്ങനെയാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായ അന്തരങ്ങളുണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഉത്തരായണം മലയാള സിനിമയിലെ ഒരു പ്രത്യക്ഷമാണ് പലതിൻ്റെയും അങ്ങനെ ഒരു പ്രത്യക്ഷമായി വേറിട്ട സാന്നിധ്യമായി ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രത്തിൻ്റെ പുറകിൽ വേവുന്ന മനസ്സുകളുടെ കൂട്ടത്തിൽ തെക്കുടിയനും ഉണ്ടായിരുന്നു തെക്കുടിയൻ്റെ ആദ്യ ചലച്ചിത്ര വേഴ്ച അതായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ഉദയയ്ക്ക് വേണ്ടി കുഞ്ചാക്ക ഒരുക്കിയ പഴശ്ശിരാജയുടെ തിര തെക്കുടിയൻ ആദ്യമായി സിനിമയിൽ കടന്നു വന്നതെന്ന് ഞാൻ കരുതുന്നു ആ രചനയും ഈ രചനയും തമ്മിൽ താരതമ്യം അസാധ്യമാകും വിധം വ്യത്യസ്തമായിരുന്നു രണ്ടും പക്ഷേ ആ മേഖലയിലും തെക്കുടിയൻ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു തുടർന്നും ചില ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് നൃത്തശാല ഉദയം കിഴക്ക് തന്നെ മരിക്കുന്നില്ല ഞാൻ സന്ധ്യാരാഗം തുടങ്ങിയ ചലച്ചിത്രങ്ങളിലും എഴുത്തുകാരനായ തെക്കുടിയൻ്റെ പങ്കാളിത്തം നമ്മുടെ സിനിമയുടെ നാൾ വഴി കണക്കിൽ നമുക്ക് കണ്ടെത്താനാകുന്നുണ്ട് ഒരു ചിത്രം ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയത് ആ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് കൊണ്ടാണ് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ പി വി ഗംഗാധരൻ നിർമ്മിക്കുന്ന ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഭരതന് ഞാനും സഹവർത്തിച്ചു പോന്ന നാളുകളിൽ ആദ്യം നെടുമുടി വേണുവിൻ്റെ ഒരു കഥയ്ക്ക് ടി ദാമോദരൻ തിരക്കഥാഭാഷ്യം ഒരുക്കിയ കാറ്റത്തെ കിളിക്കോട് അവർ നിർമ്മിച്ചു ഭരതനുമൊത്ത് അവർ നിർമ്മിച്ചു അടുത്തൊരു ചിത്രം ഭരതനു വേണ്ടി ആലോചിക്കുന്ന സമയത്ത് പല കഥകളും പരിഗണിക്കുകയുണ്ടായി രണ്ടാമത്തെ ചിത്രത്തിൽ ഞാൻ കൂടി സഹകരിക്കണം എന്ന താൽപ്പര്യം നിർമ്മാതാക്കൾക്കും ടി ദാമോദരനും ഭരതനും ഉണ്ടായി അങ്ങനെ ഞാനും ടി ദാമോദരനും കൂടെ ചേർന്ന് ഒരു ചിത്രത്തിൻ്റെ രചന നിർവഹിക്കാം എന്ന് കരുതുകയും അതിനുവേണ്ടി പല കഥകളും ആലോചിക്കുന്ന കൂട്ടത്തിൽ ഒരു നൂറ് പേജിൻ്റെ നോട്ട് ബുക്കിൽ വൃത്തിയുള്ള ഒരു കൈവശത്തിൽ തിക്കടിയൻ്റെ കൈപ്പടയിൽ എഴുതിയ ഒരു നാടകം ദാമോദര മാസ്റ്റർ കൊണ്ടുവന്ന് തരികയും ചെയ്തു മൃത്യുഞ്ജയം എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര് മാഷ്ടിന് അതിനോട് വൈകാരികമായൊരു ബന്ധമുണ്ടായിരുന്നു അതിൻ്റെ ഏതോ ഒരു രംഗാവിഷ്കാരത്തിൽ അദ്ദേഹവും ഒരു നടനായി പ്രത്യക്ഷപ്പെട്ടിരുന്നു പോലും വാനക്കയ നായരാണ് അതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നാടകം എന്ന രീതിയിൽ അതിന് അങ്ങനെ വലിയ വൈശിഷ്ട്യം കൽപ്പിച്ചു കൊടുക്കാനാവില്ല പക്ഷേ അതിൽ ഒരു പ്രമേയമുണ്ട് തമ്മിൽ ഉരസിയാൽ എപ്പോൾ വേണമെങ്കിലും തീപ്പൊരി ചെതറാവുന്ന വിധത്തിൽ സ്തോപത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളുമുണ്ട് മനുഷ്യൻ്റെ നിസ്സഹായതയുടെ അഗ്നി ചൂടിൽ വെന്തുരുകി നിൽക്കുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള അന്യോന്യമുണ്ട് ആ സ്പാർക്കിനെ അടയാളവാക്യമാക്കി എടുത്തുകൊണ്ട് അതിൻ്റെ ചുറ്റും ഇതിലെ കഥാപാത്രങ്ങളെ തന്നെ കുറേക്കൂടി കാലഘട്ടത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള മനുഷ്യാവസ്ഥകളിലേക്ക് നിവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരരചന സാധ്യമാകുമെന്ന് ഭരതനും ഞങ്ങൾക്കും തോന്നി അങ്ങനെ ആ കഥയുടെ ചലച്ചിത്ര അവകാശങ്ങൾ വാങ്ങി കോഴിക്കോടുള്ള ഗവൺമെൻറ് അതിഥി മന്ദിരത്തിൽ വെസ്റ്റ് ഹില്ലിലുള്ള ഗവൺമെൻറ് അതിഥി മന്ദിരത്തിൽ വെച്ചായിരുന്നു ഞങ്ങളതിൻ്റെ ചർച്ചകൾ നടത്തിയത് നിർഭാഗ്യവശാൽ ചർച്ചാവേളയിൽ മാസ്റ്റർക്ക് മണിനത്നത്തിൻ്റെ ആദ്യ മലയാള ചിത്രമായ ഉണരു എന്ന ചിത്രത്തിൻ്റെ എഴുത്തുമണികളുമായി മദ്രാശിയിലും മറ്റും അതിൻ്റെ ചിത്രീകരണ നാളുകളിൽ കൊച്ചിയിലുമായി കഴിയേണ്ടി വന്നതുകൊണ്ട് ചർച്ചയുടെ പ്രധാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ കഴിഞ്ഞില്ല അപ്പോൾ വെസ്റ്റേലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ഞാനും ഭരതനും ഞങ്ങളോടൊപ്പം ഭരതൻ്റെ സഹസംവിധായകനും പിന്നീട് സ്വതന്ത്ര സംവിധായകനുമായ ബാബുവുമാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ചർച്ചകളിലൂടെ ഇതിൻ്റെ ഒരു ചലച്ചിത്ര അടിത്തറ ഉണ്ടാക്കുകയും അവിടെ നിന്നുകൊണ്ട് തിരക്കഥ രൂപത്തിന് ജന്മം നൽകാൻ വേണ്ടിയുള്ള തർക്കങ്ങളും വിചാരണകളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ അവിടേക്ക് കടന്നു വന്ന തെക്കൊടിയൻ തെക്കൊടിയനെ അനയിച്ചുകൊണ്ട് വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പി വി ഗംഗാധരനാണ് കയ്യിലൊരു കൊടയുണ്ട് ഒരു മുണ്ടും ഓഫ് വൈറ്റ് കളറുള്ള ഒരു ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് കണ്ണട ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അടുത്തു വന്നിരുന്നു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾക്കറിയാവുന്ന ആളാണല്ലോ എന്ന ഒരു മുൻധാരണയോടുകൂടിയാണ് ഗംഗാധരൻ സംസാരിച്ചത് അല്പം കഴിഞ്ഞപ്പോൾ ഞാനും ഭരതനും പരസ്പരം നോക്കി അപ്പോൾ തെക്കൊടിയന് കാര്യം മനസ്സിലായി എന്നെ പരിചയപ്പെടുത്താത്തത് കൊണ്ടുള്ള ഒരു ആശയക്കുഴപ്പം വേണ്ട ഞാനാണ് തിക്കുടിയൻ മൃത്യുഞ്ജയം എൻ്റെ നാടകമായിരുന്നു അപ്പോൾ ഞങ്ങൾ വളരെ ആഹ്ലാദപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കുകയും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു കുസൃതി ചോദ്യം ഉണർന്നു തിക്കുടിയൻ മാഷ് പൊടി വലിക്കുമോ പെട്ടെന്ന് പുള്ളി ഉറക്ക ചിരിച്ചു വലിച്ചു നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ശീലമാക്കാൻ പറ്റിയില്ല കാരണം അത് ഞാനും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല എന്താ താൻ ചോദിക്കാൻ കാര്യം അല്ല ഒരു പൊടിയുംകൂടെ വലിക്കുമായിരുന്നെങ്കിൽ ഏതോ ജന്മത്തിൽ എന്നോ എന്നെ പഠിപ്പിച്ചിട്ടുള്ള സ്കൂൾ മാഷറുടെ ശരീരഭാഷ കൃത്യമാകുമായിരുന്നു അപ്പോൾ അദ്ദേഹം ഉറക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തനിക്ക് ആളെ കണ്ടാൽ ഒരു പരിധി വരെ ആ ആളുടെ ഭൂതകാലം ഓർത്തെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഞാൻ സ്കൂൾ മാഷായിരുന്നു കൊട കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ വേഷത്തിൽ നടക്കുക എന്നുള്ളത് അന്നും ശീലമാണ് ഇന്നും ശീലമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യ ദർശനത്തിൽ കണ്ടെടുക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ മോശമില്ല എന്നാണ് അദ്ദേഹം വന്ന് പറഞ്ഞത് അങ്ങനെ ഔപചാരികതകളുടെ ഒരു ആവരണം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ചീന്തിക്കളഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് മിക്കവാറും എല്ലാ ദിവസവും രാവിലെ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തെക്കടിയ മാഷ് വരും ഞങ്ങളായിരത്തോളം ആവേശപൂർവ്വം അദ്ദേഹം പറയുമ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് അത് വേറെ മൗലികമായ സ്വാതന്ത്ര്യമുള്ളൊരു രചനയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളതും കൂടെ ചേർത്താണ് നിങ്ങൾ സിനിമയിൽ പറയുന്നത് അത് എന്നെ ബോധ്യപ്പെടുത്തുക എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും അത് നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതി കണ്ട് ജനങ്ങൾക്കത് ബോധ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന വളരെ കൂടിയ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് സന്തോഷം തോന്നി ഒടുവിൽ ചിത്രം പൂർത്തിയായി അതിൻ്റെ ആദ്യ പ്രദർശനങ്ങളിലൊന്ന് അദ്ദേഹം കണ്ടു അത് ഈ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത് ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആശയപരമായി ചിലപ്പോൾ ഇതിനോട് വിയോജിപ്പുള്ള ചില ആളുകൾ കാണാം കാരണം രാഷ്ട്രീയ രംഗത്തായിരുന്നാലും തീവ്രവാദ പ്രസ്ഥാനം കുരുതിക്കളങ്ങൾ ഒരുക്കുന്നതിന് മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ എന്നും അവിടെ എന്തിനു വേണ്ടിയെന്നറിയാതെ തീച്ചുളയിലേക്ക് എടുത്തു ചാടുന്നവരല്ല രക്തസാക്ഷികൾ അവർക്ക് ജന്മം നൽകി അവർക്ക് ചുറ്റും ജീവിതം കരിപ്പിടിപ്പിച്ചു വന്ന അവരുടെ അകാല മരണമേൽപ്പിക്കുന്ന മുറിപ്പാടുകളിൽ നിന്ന് മുക്തനാകാൻ കഴിയാതെ ജീവിതം തന്നെ ബലിത്തറയിൽ പെട്ടുപോ ആയി പോകുന്ന നിർഭാഗ്യവാന്മാരായ ശേഷിക്കെന്ന് ബന്ധുക്കളാണ് യഥാർത്ഥ രക്തസാക്ഷികളെന്നുമുള്ള ഒരു വ്യാഖ്യാനം പറയാതെ പറയുന്ന ഒന്നായി ആ ചിത്രത്തിലുണ്ടായിരുന്നു ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന് പുനർനാമകരണം ചെയ്ത മൃത്യുഞ്ജയത്തിൻ്റെ സ്വതന്ത്ര ചലച്ചിത്രാവിഷ്കാരത്തിൽ അതിൻ്റെ പേരിൽ ആഹ്ലാദപൂർവ്വം ഞങ്ങളുടെ തോളത്ത് കയ്യിട്ടുകൊണ്ട് കടന്നുപോയാം തിക്കുടിയേൻ പിന്നീട് എപ്പോഴോ ഏതോ പത്രമാസികക്കാരൻ ഈ വിവാദം കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഈ സമീപനത്തിലെ അല്ലെങ്കിൽ ഞങ്ങളിതിലൂടെ കാഴ്ച വയ്ക്കുന്ന ഒരു ഒരു പൊതു നിലപാടുകളുടെ വിയോജിപ്പിൻ്റെ മൂലമാണോ യോജിപ്പിൻ്റെ മൂലമാണോ ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങയുടെ നാടകത്തിൽ കുറേ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ടല്ലോ എന്താണതേക്കുറിച്ച് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ ഒരു കോഴിയെ വളർത്തി ആ കോഴിയെ ഒരു കൂട്ടർ വന്ന് വില പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയി അതുകൊണ്ടവർ ബിരിയാണി ഉണ്ടാക്കുന്നു അതല്ലെങ്കിൽ വറുത്തരച്ച് കറി വെക്കുന്നോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് രുചിച്ചു നോക്കുന്നവരാണ് കോഴി ഉടമസ്ഥന് അതിൽ പങ്കാളിത്തമില്ല എന്നാണ് പറഞ്ഞത് അതിൽ ഒരു കൈ കഴുകി ഒഴിഞ്ഞുമാറലിൻ്റെ എസ്കേപ്പിസ്റ്റ് പല സ്വഭാവമുള്ള ഒരലംഭാവം നെഴവിച്ചതായി ഭരതന് തോന്നി പിന്നീട് എപ്പോഴോ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ തെക്കടിയമ്മഷയോട് ഞാനത് ചോദിച്ചു പിള്ളേർ പറഞ്ഞു ഉവെന്നും ഇല്ലെന്നും പറയാം ഞാൻ എൻ്റെ മൃത്യുജയത്തിൻ്റെ നിലപാട് എൻ്റെ ഇതിനോടുള്ള സമീപനത്തിൻ്റെ നിലപാടാണ് അവിടെ ഞാൻ അതിന് അത്തരത്തിലുള്ളൊരു വ്യാഖ്യാനത്തിന് ശ്രമിച്ചിട്ടില്ല ഞാൻ മനുഷ്യാവസ്ഥകളുടെ പരസ്പര ദ്വന്ദ്ങ്ങളിൽ ഉള്ള ഒരു ദൈന്യതയുടെയും വിരളയുടെയും കഥയാണ് പറയാൻ ശ്രമിച്ചത് നിങ്ങളതിൽ നിന്ന് കുറേക്കൂടി വിഭ്രമാത്മകമായ ഒരു തലത്തിലൂടെ നീന്തി നീന്തിയടുപ്പിച്ച് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ദർശനം കൂടി അതിൽ ഉളിച്ചു അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായ മാഷും കൂടെ ചിത്രം കണ്ടതാണ് പിന്നീട് മാഷിൻ്റെ അങ്ങനെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കൊന്നേ ഉള്ളൂ അത് നിങ്ങളുടെ നിങ്ങളുടെ ചലച്ചിത്ര സാക്ഷ്യത്തിനെതിരായുള്ള വിമർശനമായി കാണേണ്ട കാര്യമില്ല ഒരു സാധാരണ പച്ച മനുഷ്യനുള്ള എല്ലാ ബലഹീനതകളും തന്നിലുണ്ടെന്ന് തുടർന്നുള്ള സംഭാഷണം മധ്യം അദ്ദേഹം തുറന്ന് സംവദിക്കുകയും ചെയ്തു ആത്മസുഹൃത്തുക്കളായിരുന്ന പല സാഹിത്യകാരന്മാരും സാഹിത്യേതരമായ ചില വ്യാപനങ്ങളിലൂടെ സാധാരണ കച്ചവടക്കാർ വ്യാപരിക്കുന്ന മേഖലകളിലൂടെ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നതിന് സഹിഷ്ണുതയില്ലാത്ത വിധത്തിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ സ്വരത്തിൽ കളിയാക്കിയിട്ടുണ്ട് തെക്കൊടിയെ അപ്പോൾ ഒരിക്കൽ ഭരതൻ തെക്കൊടിയനോട് ചോദിച്ചു അല്ല മാഷിനാണ് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ കൈവരുന്നതെങ്കിൽ വേണ്ടെന്ന് വയ്ക്കോ വേണ്ടാന്ന് വെക്കുന്നതിന് ആ പണം ഉണ്ടായാലും കഴിക്കുക ഒന്നുമില്ല ആ പണം ഉപയോഗിച്ച് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ ഇത് രണ്ടും ഒരാളുടെ ഉള്ളിൽ കൂടിയിരിക്കുന്നു എന്നുള്ള സത്യം ആ മനുഷ്യനെ കൂടുതൽ സ്നേഹിക്കുവാനാണ് ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അരങ്ങ് കാണാത്ത നടനാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ തേടി വന്ന ഒരു തെക്കടിയൻ രചന കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് ഉത്തരായണത്തിൻ്റെ രചനയ്ക്ക് അരവിന്ദനോടൊപ്പം അദ്ദേഹത്തിന് തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതായി ഞാൻ ഓർക്കുന്നു തെക്കുടിയൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ആടി തിമർക്കുവാൻ കൊതിച്ച് വേദിയിലെത്തി ചുവടുകൾ വയ്ക്കാൻ തുടങ്ങുമ്പോഴേ യവനിക ഉയർന്നു ചുവട് ഉറയ്ക്കും മുമ്പേ പതറി നിന്നു പിന്നീട് ജീവിതം കൊണ്ട് ആട്ടം പഠിച്ചു മൊഴി പഠിച്ചു ആടാനുള്ളതെന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആടാനുള്ള ഊഴം തികയാതെ പോയ ഒരു നടൻ സ്വയം അങ്ങനെ വിശേഷിപ്പിച്ച തിക്കുടിയൻ്റെ ജീവിതത്തെ നോക്കി രചനകളെ നോക്കി അദ്ദേഹം ബാക്കി ശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെ നോക്കി നമുക്ക് പറയാൻ കഴിയുക യവനിക ഉയർന്നപ്പോൾ അരകിൽ നിന്നുകൊണ്ട് സദസ്സിൻ്റെ നേർക്ക് നോക്കിപ്പോൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ഒരുപാട് ഉത്തരങ്ങൾ ഏത് ഏതിനോട് ചേർത്ത് കൊടുക്കണമെന്നറിയാതെ വിഷണ്ണനായി നിൽക്കുന്ന നടൻ അപ്പുറം ശകലങ്ങൾ മാത്രമാണ് തൻ്റെ കയ്യിലുള്ളത് കടം ദാനമായി കിട്ടിയൊരു വാക്കെന്ന് പറയുന്നത് പോലെ ഏതാനും ശകലങ്ങൾ അത് നാടകത്തിലെ തൻ്റെ പോർഷൻസ് ഉരുവിട്ട് താൻ നേടിയതാണ് ഉരുവിട്ട് പഠിച്ച നാടകഭാഗം മാത്രമല്ല നടനെ നയിക്കേണ്ടതെന്ന തിരിച്ചറിവിലും താൻ ആർത്തിയോടെ വേപതുകൊണ്ട മനസ്സോടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഓരോ മുഖവും ഓരോ നാടകഭാഗമാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഓരോ നാടകഭാഗമാണ് ഒരു അന്തർദാഹത്തോടെ അത് മുഴുവൻ ആവാഹിച്ചെടുത്ത് ആത്മാവിലേക്ക് പകത്ത് നടത്തി പകുത്തു ചേർത്ത് ഇന്നലെ ധ്യാനിച്ച് ഇന്നലെ തൊട്ട് നിന്ന് നാളെയെ ആകാശങ്ങളോ ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന നാളെയുടെ മേഘങ്ങളെ ആത്മാവ് കൊണ്ട് പരിരംഭണം ചെയ്തുകൊണ്ട് ആടാൻ ശ്രമിച്ചൊരു നടനാണ് താനെന്ന് പറയാൻ തെക്കൊറിയൻ്റെ ഭാഷ വഴങ്ങിയില്ലെങ്കിലും തെക്കൊറിയൻ്റെ നേരത്തെ സൂചിപ്പിച്ച ശേഷിപ്പുകൾ നമ്മളെ പ്രചോദിതാക്കുന്നുണ്ട് തിക്കൊറിയൻ അരങ്ങ് കാണാത്ത നടനാണെന്നത് തന്നെ അരങ്ങിൽ നിന്നുകൊണ്ട് സദസ്സിനെ കാണുകയും സദസ്സിൽ നിന്നുകൊണ്ട് അരങ്ങിനെ കാണുകയും രണ്ടിൻ്റെയും കൊടുക്കൽ വാങ്ങലുകൾ നിന്ന് ഉയർന്നു വരുന്ന നാടകമായി സ്വന്തം ജീവിതത്തെ കാണുകയും ചെയ്ത കലാകാരനും ദാർശനികനുമായ കലാപകാരിയും ചങ്ങാതിയുമായിരുന്നു നാടകം സാഹിത്യം അദ്ദേഹത്തിൻ്റെ പ്രകാശനധാരയാകുന്നത് അദ്ദേഹത്തിന് സ്വന്തമായി ചിലത് പറയുവാനുണ്ടായിരുന്നത് കൊണ്ടാണ് അത് പറയേണ്ട വിധത്തിൽ പറയുവാനുള്ള തേടി അലയലാണ് തൻ്റെ ജീവിതമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് കടന്നുപോയ ഈ കലാകാരനെ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി കഴിഞ്ഞ വർഷമായിരുന്നു വേണ്ടവിധം ആഘോഷിക്കപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കേ തന്നെ ഈ പ്രണാമത്തിലൂടെ നാം വന്നിക്കുക